രണ്ട് ദിവസങ്ങൾക്ക് മുൻപ് ഫ്രാൻസിസ് പാപ്പ റോമിൽ ആധ്യാത്മിക ശാസ്ത്രങ്ങളിൽ ഉപരിപഠനം നടത്തുന്ന ഫ്രഞ്ച് വൈദികരുമായി ഒരു കൂടിക്കാഴ്ച നടത്തി. 2013 പാപ്പ അവരോധിതനായ സമയത്ത് വൈദികരോട് അവതരിപ്പിച്ച ഒരു കാര്യം തന്നെ ആടിന്റെ മണമുള്ള ഇടയന്മാർ ആകണമെന്ന് ഇന്ന് ഇവിടെ വീണ്ടും ഈ സന്ദർഭത്തിൽ പാപ്പ ഊന്നി പറയുകയായിരുന്നു. ദൈവജനത്തിൽ നിന്ന് അകന്നു നിൽക്കുന്ന പൗരോഹിത്യം ക്രിസ്തീയ ഭാവമേ പേറുന്നില്ല എന്ന് പാപ്പ അസന്ധിഗ്ധമായി വരച്ചിട്ടു. ബുദ്ധിജീവികളാകാനുള്ള തത്രപ്പാടല്ല വൈദിക ജീവിതമെന്നും ദൈവവും ദൈവജനവുമായിരിക്കണം ഒരു വൈദികന്റെ ജീവിതത്തിന്റെ കേന്ദ്രബിന്ദുവെന്നും പാപ്പ ഓർമ്മിപ്പിക്കുന്നു. അതല്ലാതെ സുഖവും സൗകര്യവും ലഭിക്കുന്ന ചെറു സംഘങ്ങളിലേക്ക് വൈദികർ ഉൾവലിയരുതെന്ന്, അവിടെ പരദൂഷണവും കരിവാരി തേക്കലും കൊണ്ട് ജീവിതത്തെ മലീമസമാക്കരുതെന്നും പാപ്പ അല്പം കടുപ്പത്തിൽ പറയുന്നുണ്ട്. കലങ്ങിമറിയുന്ന മനുഷ്യഹൃദയങ്ങളിൽ സുവിശേഷാനുസൃതമായ പ്രത്യാശയും ദൈവസാമീപ്യവും പകരുന്നവനായിരിക്കണം ഒരു യഥാർത്ഥ പുരോഹിതൻ എന്ന് അവിടെ ഓർമ്മിപ്പിക്കപ്പെടുകയാണ്. ഇന്നത്തെ നമ്മുടെ വചനധ്യാനത്തിൽ കടന്നുവരുന്ന 3 സുപ്രധാന പ്രബോധനങ്ങൾ ഇതിൽ അക്കമിട്ട് നിരത്തട്ടെ. വൈദികരോട് പറയപ്പെടുന്നതാണെങ്കിലും അത് എല്ലാവർക്കും ബാധകവുമാണ്. 1, പരസ്പരം തള്ളിക്കളയുന്ന തള്ളി വീഴ്ത്തുന്ന ഒരു സങ്കുചിതമായ സംഘബോധം നമുക്ക് വേണ്ട. പകരം ദൈവകാരുണ്യത്തിന്റെ ദർശനങ്ങൾ നാം വരിക്കണം. 2, നമ്മുടെ തന്നെ ബലഹീനതകൾ നമുക്ക് ദൈവത്തെ കണ്ടെത്താനുള്ള ഇടമാകണം. തന്റെ കുറവുകൾ തിരിച്ചറിഞ്ഞ് അവയെ സദാസമയം ദൈവസന്നിധിയിലേക്ക് ഉയർത്തുന്ന ഒരു വൈദികൻ അനേകർക്ക് അനുഗ്രഹമായി തീരും. അതേസമയം അതികായൻ സൂപ്പർമാൻ ആകാൻ ശ്രമിക്കുന്ന വൈദികൻ പതറി വീഴും. 3, കടുംപിടുത്തം, സെൽഫ് അസേർഷൻ, മുൻവിധികൾ, പ്രീ കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഐഡിയാസ്, അഹംഭാവം, ഡ്രീംസ് അബൌട്ട് ഗ്രേറ്റ്നെസ്, ഇതെല്ലാം സ്നേഹത്തിന്റെ സാമൂഹിക ഭാവത്തെ തകർക്കും. ഇന്ന് സുറിയാനി സഭകളുടെ എല്ലാം മകുടമായ വിശുദ്ധ എഫ്രേമിന്റെ തിരുനാളാണല്ലോ. മേൽപ്പട്ടക്കാരനല്ലാത്ത ഒരേയൊരു സഭാപിതാവാണത്, ഒരു ഡീക്കൻ മാത്രം. അതൊരു എളിമയുടെ പാഠമായിരുന്നു എന്ന് ചരിത്രം പഠിപ്പിക്കുന്നുണ്ട്. കുറേയധികം സുറിയാനി കീർത്തനങ്ങളുടെ ഒരു ശേഖരമുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം അത് കമ്പ്യൂട്ടറിൽ പ്ലേ ചെയ്യുമ്പോൾ ആരുപാടി ആരെഴുതിയെന്നൊക്കെ വിവരം തെളിഞ്ഞു വരുമല്ലോ. അക്കൂട്ടത്തിൽ വിശുദ്ധ എഫ്രേമിന്റെ ഒരു ഗീതം നാടൻ സുറിയാനി തപ്പും മേളവുമായി പാടുകയാണവർ. വിൻഡോസ് മീഡിയ പ്ലെയർ പറയുന്നു ആ പാട്ടെഴുതിയത് പരിശുദ്ധാത്മാവാണെന്ന്. അത് വെറുതെ പറയുന്നതല്ല, ഈ വിശുദ്ധൻ പരിശുദ്ധാത്മാവിന്റെ കിന്നരം എന്നാണ് വിളിക്കപ്പെടുന്നത് പോലും. അസംഖ്യമാണ് അദ്ദേഹത്തിന്റെ ഗീതികളും കൃതികളും. ദൈവികാശയങ്ങൾ നിറഞ്ഞു നിറഞ്ഞ് അവ പകർത്തിയ ഏറ്റവും അനുഗ്രഹീതനായ കവിയെപ്പോലെ. സങ്കീർത്തനം 45:1, അവയുടെ ആധിക്യം കാരണം അദ്ദേഹം ഒരിക്കൽ നാഥനോട് പ്രാർത്ഥിച്ചു അത്രേ, ദൈവമേ അങ്ങയുടെ കൃപാധിക്യത്തിന് കടിഞ്ഞാൺ ഇടണമേ എന്ന്. സ്റ്റെം ദ ടൈഡ്സ് ഓഫ് യുവർ ഗ്രേസ് ഓ ലോർഡ്. ഇന്ന് നാം തുടർന്ന് കൃപയുടെ വഴികളെ ധ്യാനിക്കുമ്പോൾ ഇതും കൂടി ചേർത്ത് വായിച്ചേക്കണേ. നാം ആദ്യമേ കണ്ടതുപോലെ സ്വന്തം നിലപാടുകളെ ഊന്നി ഊന്നി വളരുന്ന ഒരു സമൂഹത്തിൽ ഇപ്പിതാവിന് ഒരു കാര്യം ഓർമ്മിപ്പിക്കാനുണ്ട്. ഒരു സുന്ദരമായ പ്രാർത്ഥനയിലൂടെ, എന്റെ ദൈവമേ, ഞാൻ ഇടതടവില്ലാതെ അങ്ങയുടെ ആലയത്തിൽ കയറി നടക്കും. നിന്റെ കൃപയെ സദാ നിരസിക്കുന്ന ഈ ഞാൻ തന്നെ ഉറപ്പോടെ നിന്നോട് ചോദിക്കും, അവ എനിക്ക് ലഭിക്കുമെന്ന ആത്മവിശ്വാസത്തോടുകൂടി. ഇന്ന് ശ്ലീഹ കൊരിന്ത്യരോട് പറയുന്നതും ഒരുതരം ആത്മവിശ്വാസത്തെക്കുറിച്ചാണ്. 2 കൊരിന്ത്യസ് 3:4-11 പെപ്പോയിത്തേസിസ്. രണ്ട് തരം അർത്ഥങ്ങളുണ്ട് ഇതിന്. 1, അഹംഭാവപൂർണമായ അമിതാത്മവിശ്വാസം, ഡെല്യൂഡഡ് സെൽഫ് പെർസുവേഷൻ. ഫിലിപ്പിയർ 3:4 ഇത് വ്യക്തമാക്കുന്നുണ്ട്. ശരീരത്തിൽ മേന്മ ഭാവിക്കുന്നവർ. 2, ദൈവാത്മാവിൽ നിന്നുളവാകുന്ന ആത്മവിശ്വാസം. 2 കൊരിന്ത്യസ് 1:15, 3:4, എഫേസ്യർ 3:12 എല്ലാം അതിന് ദൃഷ്ടാന്തങ്ങളാണ്. കല്ലിലെഴുതിയ നിയമവും ജീവദായകമായ പുതിയ നിയമവും തമ്മിലുള്ള അന്തരം പഠിപ്പിക്കുന്ന ഭാഗമാണിത്. ദൈവം സത്യത്തിൽ നിയമമെഴുതിയത് കല്ലിലല്ല, മനുഷ്യഹൃദയത്തിൽ തന്നെയാണ്, മാംസത്തിൽ. 2 കൊരിന്ത്യസ് 3:3, അത് കല്ലിൽ ഒതുങ്ങാനും മാംസത്തിൽ ഒടുങ്ങാനുള്ളതുമല്ല. എല്ലാ നിയമത്തിനും ഒരു ലിഖിതം, ലെറ്ററുണ്ട്, ചൈതന്യവുമുണ്ട്, സ്പിരിറ്റ്. എഴുതപ്പെട്ടവ, ഗ്രാഫി, നിർജീവമാണ്. അവ ആത്മാവിൽ ഉണരുന്നില്ലെങ്കിൽ നെവ്മാറ്റോസ്. വിശുദ്ധ ലിഖിതങ്ങളെ വിളിക്കാൻ ഉപയോഗിക്കുന്ന ഒരു വാക്കുകൂടിയാണ് ഗ്രാഫി. അതിനാൽ അതൊരു വിലകെട്ട വാക്കല്ല. എഴുതപ്പെട്ട പഴയ നിയമമൊക്കെ അസാധുവുമല്ല. അതിൽ ദൈവാത്മാവിന്റെ മാർഗനിർദ്ദേശങ്ങൾ വായിക്കാതെ വളരാതെ കിടക്കുന്നവർക്ക് അത് മരണക്കെണിയായി തീരുമെന്ന് മാത്രം. പഴയ നിയമ കൽപ്പനകൾ മോശ വഴി നൽകപ്പെട്ടു, പ്രവാചകന്മാർ അതിനെ വ്യാഖ്യാനിച്ചു തന്നു. അതിന് ധാർമ്മിക വശങ്ങളുണ്ട്, നിയമസംഹിതകളുണ്ട്, ആചാരനിഷ്ഠകളുണ്ട്. നിയമസംഹിതകളും ആചാരാനുഷ്ഠാനവും ഇന്ന് ബാധകമല്ലെങ്കിലും ധാർമ്മികതയെ നമുക്ക് അവഗണിച്ചു കളയാൻ സാധിക്കുകയില്ല. വിശുദ്ധ തോമസ് അക്വിനാസ് ഓർമ്മിപ്പിക്കുന്നു, അത് നിയമങ്ങളെല്ലാം പൂർത്തീകരിക്കുന്ന ക്രിസ്തുവിന്റെ മുന്നൊരുക്കമായിരുന്നു. ചരിത്രപരമായ ഒരു അനിവാര്യത, രക്ഷാകര ചരിത്രത്തിലെ അവിഭാജ്യമായ ഒരു ഘട്ടം. എല്ലാ നിയമവും ക്രിസ്തുവിൽ പൂർത്തീകരിക്കപ്പെടുന്നു. അവൻ മോശയെയും പ്രവാചകന്മാരെയും അസാധുവാക്കുന്നില്ല, പൂർത്തിയാക്കുകയാണ് ചെയ്യുന്നത്.
ഇന്ന് അവൻ അതുതന്നെയാണല്ലോ പ്രഖ്യാപിക്കുന്നത്. മത്തായി 5:17-19 വരെ ത്രന്തോസും ഹെഹദോസ് പഠിപ്പിക്കുന്നു, ക്രിസ്തു കരുണാമയനായ രക്ഷകൻ മാത്രമല്ല, നാമെല്ലാം അനുസരിക്കേണ്ട നിയമദാതാവ് കൂടിയാണ്. മത്തായി 5 മുതൽ ഈ നവനിയമത്തിന്റെ വിജ്ഞാപനമാണെന്ന് പറയപ്പെടുന്നത് അതുകൊണ്ടാണ്. പുതിയ മോശയായ ക്രിസ്തു. അതിനാൽ നിയമം മാംസളമായ ഹൃദയത്തിൽ ദൈവം എഴുതി. ആ ഹൃദയം കല്ലാക്കി നമ്മൾ ആ നിയമത്തെ നിർജ്ജീവമാക്കരുത്. അതിലൂടെ പരിശുദ്ധാത്മാവിന്റെ ജീവനിയമങ്ങളെ നാം പാലിച്ചെടുക്കണം. അതാണ് ക്രിസ്തുവിൽ നമ്മുടെ പരിപൂർണത. ഇന്നലെ ദൈവമുഖം കാണണമേ എന്ന് നാം പ്രാർത്ഥിച്ചുവല്ലോ. സങ്കീർത്തനം 119:129 മുതൽ. ഇന്ന് ശ്ലീഹ ചോദിക്കുന്നു, ദൈവത്തിന്റെ മുഖം കണ്ട് മോശയുടെ മുഖത്ത് നോക്കാൻ പോലും അന്ന് ജനത്തിനായില്ല, ശോഭ കാരണം. അങ്ങനെയെങ്കിൽ നാം ആ ദൈവത്തിന്റെ മുഖത്ത് നേരെ നോക്കുമ്പോൾ എങ്ങനെ അത് താങ്ങാനാകും? ദൈവത്തിന്റെ മുഖം ക്രിസ്തുവാണ്. ആ കരുണയിൽ നാം കണ്ണെരിയാതെ ദൈവത്തെ നോക്കാൻ ശക്തരാക്കപ്പെടുകയും ചെയ്യുന്നു. ശ്ലീഹായുടെ വാക്കുകൾ പറഞ്ഞാൽ യോഗ്യരാക്കപ്പെടുന്നു. 2 കൊരിന്ത്യർ 3. തങ്ങളുടെ ശുശ്രൂഷയിൽ അവർ ദൈവമുഖം തന്നെയാണ് കാണുന്നത്. ഇന്ന് സങ്കീർത്തനം 99 ഇങ്ങനെ അക്ഷരാർത്ഥത്തിൽ ദൈവസന്നിധിയിൽ ശുശ്രൂഷ ചെയ്ത 3 മഹാരഥന്മാരെ പരിചയപ്പെടുത്തുന്നുണ്ട്. മോശ, അഹറോൻ, സാമുവൽ. അവർ കൃപയുടെ സിംഹാസനത്തെ സമീപിച്ചവരാണ്. തങ്ങളുടെ ആരാധനകൾ അവരുടെ അനുസരണത്തിൽ പ്രകടമാകുകയും ചെയ്തിരുന്നു. അവർ ബലഹീനതയില്ലാത്തവരായിരുന്നില്ല. എങ്കിലും അവരുടെ ബലഹീനതകളിൽ ദൈവം അവരെ ശകാരിച്ചിട്ടുണ്ട്, ശിക്ഷിച്ചിട്ടുണ്ട്, വീണ്ടെടുത്തിട്ടുമുണ്ട്, കാരുണ്യപൂർവ്വം. ഇന്ന് സങ്കീർത്തനം അത് പറയുന്നല്ലോ. നമ്മുടെ ആരാധനയും ഇതുപോലെ തന്നെ ദൈവകൃപയുടെ സമൃദ്ധിയിൽ നിന്ന് നൽകപ്പെടുന്ന ഒരു ദാനമാണ്. ഹെബ്രായർ 12:28. കാരണം യഥാർത്ഥ കൃപയുടെ സിംഹാസനം ക്രിസ്തു തന്നെയാണ്. റോമർ 3:25. അതിനാൽ കരതീർന്ന ആത്മവിശ്വാസത്തോടെ നമുക്ക് ഈ സിംഹാസനത്തെ സമീപിക്കാം. ഹെബ്രായർ 4:16. നാം പലയാവർത്തി ധ്യാനിച്ചിട്ടുള്ള ഈ ആത്മവിശ്വാസം പരഹേസിയ സ്വന്തം മേന്മകളെ ആശ്രയിച്ചിരിക്കുന്ന ഒന്നല്ലല്ലോ. സത്യാധിഷ്ഠിതമായ ആത്മവിശ്വാസമാണത്. ഞാൻ ബലഹീനനാണെന്ന സത്യം ദൈവസന്നിധിയിൽ ഏറ്റുപറയുന്നവൻ ആർജിക്കുന്ന ആത്മബലം. ദൈവാത്മാവിനാൽ പ്രേരിതമായ പെപ്പോയിത്തേസിസ് പോലെയാണത് നാം നേരത്തെ കണ്ടത്. അതുകൊണ്ടാണ് ഇന്ന് സങ്കീർത്തനം 25 നമ്മോട് ഓർമ്മിപ്പിക്കുന്നത്, അങ്ങയുടെ മാർഗവും സത്യവും ഞങ്ങളെ പഠിപ്പിച്ചു തരണമേ എന്ന പ്രാർത്ഥന. ദൈവം പടിപടിയായിട്ടാണ് തൻ്റെ മുഖം ജനത്തിന് വെളിപ്പെടുത്തിയത്. വിശുദ്ധ എഫ്രേമിൻ്റെ ഒരു ഗീതം ഈ രഹസ്യത്തെ ധ്യാനിച്ചുകൊണ്ട് പഠിപ്പിക്കും. അവൻ ഒടുവിൽ ഒരു മുഖദർശനം തന്നപ്പോൾ അത് കാണാനുള്ള ശക്തിയും നമുക്ക് തന്നു. അതിൻ്റെ അഴകും ആർദ്രതയും നാം കാണാം. അവൻ പണ്ട് മുഖദർശനം തരാതിരുന്നപ്പോൾ നാം അവനെ കണ്ട് വിഗ്രഹങ്ങൾ നിർമ്മിക്കാതിരിക്കാൻ തന്നെയാണ് അങ്ങനെ ചെയ്തത്. ഒടുവിൽ അവൻ നമുക്ക് മുഖദർശനം തരുമ്പോൾ അവൻ നമ്മുടെ കൃപയുടെ തുണയെ വലുതായി ഉറപ്പിക്കുകയും ചെയ്യുന്നു.